ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഏതെല്ലാം കോഴ്സാണ് പഠിക്കാൻ പറ്റുക? എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത? സർ, നമുക്ക് ഡിഗ്രി പി ജി കോഴ്സസ് ആണ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എം ബി അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്താ പറയുക, വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഓൺലൈനായിട്ട് ഓൺലൈൻ വർക്ക്സിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, സെയിം തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യാനുസരണം നമുക്ക് എവിടെ ഇരുന്നാണോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദ സെയിം ടൈം നമുക്ക് എന്താണ് വർക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഒരു ബ്രേക്ക് വരുന്നില്ല സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും ഇവർ ജോബിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റഡീസ് ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എന്താണ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ചിലപ്പോൾ അവർക്ക് ഇ എം ഐ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, മീൻസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പോടുകൂടി ഇവരുടെ പഠനം മുടങ്ങാതെ തന്നെ ഇവർക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ ഏതെല്ലാം കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ്? ഓക്കെ സർ, നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ്സിലാണെങ്കിൽ ബി എ, ബി കോം, ബി സി എ കോഴ്സസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഗ്രാജുവേറ്റ്സിലാണെങ്കിൽ എം എ, എം കോം, എം സി എ, എം ബി എ കോഴ്സസ് ആണ് സർ നമ്മളിവിടെ ചെയ്യുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ്? ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ക്ലാസ് കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സസ് ആണ്. ഇപ്പോൾ ഇവരുടെ ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കിനും വീക്കെൻഡ്സിലാകാം, സാറ്റർഡേ സൺഡേയിലാകാം, അല്ലെങ്കിൽ ഈവനിങ് ക്ലാസ്സസ് ആയിരിക്കും ഇവർക്കാകുന്നത്. പിന്നെ ഇവരുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. അതുപോലെ തന്നെ ഇവരുടെ എൽ എം എസ് പോർട്ടൽ ഉണ്ടാവും. ഈ പോർട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ലൈവ് ക്ലാസ്സസ് എല്ലാം തന്നെ റെക്കോർഡാകും. അപ്പോൾ ഇവർക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവരുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവരുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് റെഗുലറായിട്ടുള്ള സ്റ്റുഡൻസിന് ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്ന സെയിം ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും ഇവരുടെയും ഇവിടെ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും മെൻറ്റർഷിപ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനേക്കാൾ ഉപരി ലോകത്ത് എവിടെ വേണമെങ്കിലും സ്റ്റുഡൻസിന് ഇരുന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏത് വിധത്തിലാണ് എക്സാമുകൾ നടത്തുന്നത്? റെഗുലർ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അവരുടെ എക്സാം എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സാംസ് തന്നെയായിരിക്കും. അതുപോലെ ഓൺലൈൻ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കിനും സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ട് തന്നെയായിരിക്കും ഇവർ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത്. ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇവർക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ വാല്യൂ. എന്താണ് ഈ സർട്ടിഫിക്കറ്റുകളുടെ വാല്യൂ? യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഓൺലൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നാക് എ പ്ലസ്, നാക് എ ഗ്രേഡോട് കൂടിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഓൺലൈൻ കോഴ്സസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ യു പി എസ് സി, പി എസ് സി, വെസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളാണ്, അറ്റസ്റ്റേഷൻ, യെസ്, അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഓൺലൈൻ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിന് ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുക? അതുപോലെ എങ്ങനെയാണ് അവരുടെ ഫീസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ഇവരുടെ ഫീസ് എന്ന് പറയുന്നത് ഇവർക്ക് സെമസ്റ്റർ ആയിട്ടും ഇയർലി ആയിട്ടും ഫീസ് അടക്കാവുന്നതാണ്. ഇനി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റീസും തന്നെ ഇവർക്ക് ഇ എം ഐ ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നോ കോസ്റ്റോട് കൂടി തന്നെ ഇവർക്ക് ഇ എം ഐ സജസ്റ്റ് ചെയ്യുന്നതാണ് സർ. പിന്നെ ഇവർക്ക് എന്ത് ഹെൽപ്പിനും വേണ്ടിയിട്ടും അഡ്മിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ അക്കാഡമിക് കൺസൾട്ടൻറ്റിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞുതരും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്.